ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനിവിടെ പല്ലുവേദനയ്ക്കൊരു മരുന്നായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ മഴക്കാലമൊക്കെ ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും പല്ലുവേദനയൊക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ ഈ തണുപ്പ് കാലമൊക്കെ വരാൻ പോവുകയാണ്. അപ്പോൾ പല്ലുവേദന, അതുപോലെ തന്നെ നീർക്കെട്ട്, കഴുത്ത് വേദന എന്നിവയ്ക്കൊക്കെ പറ്റിയൊരു എണ്ണയായിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ എണ്ണ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് കരിനച്ചിയുടെ ഇലയാണ് എടുത്തിട്ടുള്ളത്. ഇത് കരിനച്ചി എന്ന ചെടിയുടെ ഇലയാണ്. ഒരു വയലറ്റ് കളറിലാണ് ഇതിൻ്റെ അടിഭാഗം ഉണ്ടാവുക. അപ്പോൾ ഈ ഇല വെച്ചിട്ടാണ് ഞാനിവിടെ എണ്ണ തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ ഇനി എങ്ങനെ എണ്ണ തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ ഈ എണ്ണ റെഡിയാക്കാനായിട്ട് ഞാനിവിടെ ഒരു ഇരുമ്പ് ചട്ടി എടുത്തിട്ടുണ്ട്. ഇത് നല്ലപോലെ ചൂടായി. ഇതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയിലാണ് ഞാനിത് റെഡിയാക്കിയെടുക്കുന്നത്. നമ്മൾ നല്ലെണ്ണയിൽ ഇത് റെഡിയാക്കിയെടുക്കുമ്പോൾ തണുപ്പ് കൂടാൻ സാധ്യത ഉണ്ട്. അപ്പോൾ വെളിച്ചെണ്ണയിലാണ് നമ്മൾ ഈ പല്ലുവേദനയ്ക്കുള്ള എണ്ണ തയ്യാറാക്കേണ്ടത്. അപ്പോൾ എണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട്. ഇപ്പോൾ ഈ ഇലയൊന്ന് ഇതൊന്ന് ചതച്ചെടുത്തതാണ്. അപ്പോൾ ഈ കരിനച്ചിയുടെ ഇല ഒന്ന് ചതച്ച് എടുക്കുക. എന്നിട്ട് നമ്മൾ ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ എണ്ണ തയ്യാറാക്കുന്ന വീഡിയോസ് ഒരു ഇതിൻ്റെ മുന്നേയായിട്ട് രണ്ട് മൂന്ന് വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ മനസ്സിലാവാത്തവർ അത് നോക്കുക. അപ്പോൾ നമ്മുടെ എണ്ണ ഇവിടെ റെഡിയായി. അപ്പോൾ എണ്ണ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മളിതിൽ വളരെ കുറച്ച് മാത്രം മരുന്ന് ചേർത്താൽ മതി, അധികമായിട്ട് ചേർക്കരുത്. അപ്പോൾ നമ്മുടെ പല്ലിൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും ഉള്ളൊരു എണ്ണ തന്നെയാണിത്. പല്ലിനുള്ള മോണപ്പഴുപ്പ്, അതുപോലെ തന്നെ പല്ലുവേദന, പല്ല് പുളിപ്പ് എന്നിവയ്ക്കൊക്കെ ഈ എണ്ണ വളരെ ഫലപ്രദമാണ്. നമ്മൾ കുളിക്കുന്നതിൻ്റെ 10 മിനിറ്റ് മുന്നേ നമ്മുടെ നെറുകയിൽ കുറച്ചെടുത്തിട്ട് നെറുകയിലിടുക. അതുപോലെ തന്നെ സ്ഥിരമായിട്ട് പല്ലുവേദന ഉള്ള ആളുകളാണെങ്കിൽ ഇത് ഡെയിലി ഉപയോഗിക്കുക. പല്ലുവേദന മാറിയതിന് ശേഷം പിന്നെ നമ്മൾ സാധാരണ എണ്ണ തന്നെ ഉപയോഗിച്ചാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഈ എണ്ണ തയ്യാറാക്കുമ്പോൾ എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതിയാവും. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോ ആണെന്ന് തോന്നിയാൽ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ വീണ്ടും നമുക്ക് കാണാം മറ്റൊരു വീഡിയോയിലൂടെ. താങ്ക് യു.